بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين സൂറത്ത് യാസീനെങ്കിലും പാരായണം ചെയ്തിരുന്നവരായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളായ ഉമ്മമാർ പെങ്ങന്മാർ. എന്നിട്ട് ആ ഖുർആൻ യാസീൻ ഓതി തീർത്ത് റബ്ബിന്റെ മുമ്പിൽ ദുആരക്കുകയാണ്. യാ അല്ലാഹ്, ഖുർആനിന്റെ മിസ്ലു സവാബിനെ അല്ലാ എന്നെ ഞാനാക്കി മാറ്റിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഖബറിലാണ് അല്ലാ, എന്റെ വാപ്പ ഖബറിലാണ് അല്ലാ. ആ ഖബറിലേക്ക് ഇതിന്റെ മിസ്ലു സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആ പ്രിയപ്പെട്ട ഉമ്മ അപ്പയ്ക്ക് എത്ര സന്തോഷമാ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അന്നമന്വേഷിച്ച് അന്യനാട്ടിലാ അല്ലാ. പടച്ചവരെ, ഈ കുടുംബത്തിന് അധ്വാനിക്കാൻ പോയ ആരോഗ്യമായ സാധുവായ മനുഷ്യൻ അല്ലാ, നീ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, എന്നെ ഏൽപ്പിച്ച അമാനത്താണ് ഈ മക്കളല്ലാ, അവരെ നീ സ്വാലഹീങ്ങളാക്കണേ അല്ലാ. എന്ത് റാഹത്താണ് ആ പെങ്ങൾ ദ്വാരക്കോയാണ്. ദ്വാഴഞ്ഞിട്ട് എഴുന്നേറ്റ് ഓടുന്നില്ല, പിന്നെയുണ്ട് ഒരു 20 മിനിറ്റ് ബാക്കി, ഇൻഷാല്ലാ കൊടുക്കാം. എന്നരോ കാദാ തൊട്ടടുത്ത് മൗലിദിന്റെ ഇടുണ്ട്, മൗലിദ് സബീനെ വെച്ചിട്ടുണ്ട്, അതെടുക്കുകയാണ്. ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ മുസ്ഫിയും മോ ഫല്ലലും മോ കദമുന്നൂറുള്ള മുസ്ലിം മുഹൈമിനും മുബല്യവും സഅദുള്ള മുസ്തഫ മോ സദ്ദീഖും മോ ജീബുൻ ഹബീബുള്ള മുന്നീറും മോ ബസീറും മോ ബറും കലീമുള്ള എന്റെ പ്രിയപ്പെട്ടവരെ, നഫീസത്ത് മാല പാരായണം ചെയ്യുന്ന ഉമ്മമാരുണ്ടായിരുന്നു, പെങ്ങന്മാരുണ്ടായിരുന്നു, ഈമാനുള്ള വീടുകളായിരുന്നു, പ്രകാശമുള്ള അരമനകളായിരുന്നു. മുഹീദ്ദീമാല പറഞ്ഞപ്പോ ഞാൻ അത് ഓർത്തുപോയതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങളെ, ആ മുഹീദ്ദീമാല ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഔസുല്ലം തങ്ങളെ പൊരുത്തമുണ്ടാകണം. അവരുടെ തവര തവസുലാക്കി ദ്വാരക്കണം. അവരുമായിട്ടുള്ള ബന്ധം ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, നമ്മൾ ചെറുപ്പം മുതൽ കേട്ട് തഴമ്പിച്ച രണ്ടുപേരുണ്ടല്ലോ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൺമാഞ്ഞ നിങ്ങളുടെ കുപ്പിയടകത്തുള്ള വസ്തുവിനെ പോലെ കൽബിന്റെ ഉള്ളിലുള്ളത് കാണാൻ കഴിയുള്ള മഹാനാണ്. മഹാന്മാർക്ക് അല്ലാഹു തആല വലിയ പവർ കൊടുത്തിട്ടുണ്ട്, മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. എടാ, അല്ലാഹു തആല കൊടുക്കുന്ന പവറാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസലാം. ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ അനുവാദത്തോടെ മയ്യത്തിനെ ജീവിപ്പിച്ച സംഭവങ്ങൾ ഖുർആനിൽ ഒന്നിലധികം തവണയുണ്ട്. അതിന്റെ പേര് മുഅ്ജിസത്ത് എന്നാണ്. രണ്ടും നൽകുന്നത് അള്ളാഹുവാണ്, കൊടുക്കുന്നത് രണ്ട് കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ്. അതുകൊണ്ട് അതിന്റെ പേരിൽ വ്യത്യാസം വന്നിട്ടേ ഉള്ളൂ. സാധനം ഒന്നാണ്, അത് മുഅ്ജിസത്ത്. ഇത് മഹാന്മാരായ ഔലിയാക്കന്മാർ, അവർക്ക് കറാമത്ത്. സുബ്ഹാനല്ലാഹ്. കണിയാവരം അസ്ഥാനം പുറല്ലോഹ മർക്കഥ കേട്ടിട്ടുണ്ടോ? കണിയാവരം നിങ്ങൾ ഉണ്ടോ? നിങ്ങൾ ഇതെന്താ? ഇത് കണിയാവരം നിങ്ങളെ കേട്ടിട്ടില്ലേ? ഇല്ല. അബ്ദുൽ റസാഖ് മസ്താൻ നിങ്ങളെ ഉണ്ട്? അൽഹംദുലില്ലാഹ്, അവർക്ക് തീയട്ടെ. നല്ല കാതലുള്ള മനുഷ്യന്മാർ, മനുഷ്യന്മാരെന്നൊക്കെ അവരെ കുറിച്ചല്ലേ പറയാം, നമ്മളെ കുറിച്ചൊക്കെ എന്ത് മനുഷ്യരെന്ന് പറയാനാ? അവരൊന്നും കാണാൻ കൂടി നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. അള്ളാഹു തആല അവരുടെ ഒക്കെ മതതും പുറക്കത്ത് നൽകുമാറാകട്ടെ. മുടിക്കലാണ് അവർ വഫാത്തായിട്ടുള്ളത്. പരിപാടിക്കൊക്കെ പോകുമ്പോൾ തയ്യാർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ
New Year Prabhashan and the Pirimba Uran, Shala the Arthian of Kenya, New Year in the Wipo, Avadakir the Arthian. Abang Akaina, December Mupaton in a book, December Mupaton in England, never known. And there in the Allah Majilisilaka Kabula Katulaka. In the Priya Patavari Mahana, Kania, with a Matha and Abarla Varkada, when a fine Abhi Fidari Mahana Varil Hayatirullah Samayo. ജീവിച്ചിരിക്കുന്ന സമയം ഒരു പാവപ്പെട്ട ഉമ്മ ആ ഉമ്മ തന്റെ മകനെ വല്ലാത്ത രോഗം വന്നു പ്രയാസം വന്നു വലിയ ലോകം കലുഷമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു രക്ഷയില്ല ഏറിയാൽ ഒരാഴ്ച വലിയൊരു മുറി കഴുത്തിന്റെ ഭാഗം ഒരു 6-7 വയസ്സുണ്ടാവും ചെറിയ മകൻ അമ്മയ്ക്ക് വലിയ വിഷമായി പക്ഷേ ആ ഉമ്മ വലിയ ആത്മീയതയുള്ള ഉമ്മയായിരുന്നു മഹാന്മാരായ ഔലിയാക്കന്മാരോട് വലിയ സ്നേഹവും ആദരവുമുള്ളവരായിരുന്നു അന്ന് മഹാനായ അബ്ദുൽ റസാഖ് മസ്താൻ തങ്ങൾ അതുപോലെ മഹാനായ ഖുത്തുബുൽ ആലം സി എം വലിയുള്ള അതുപോലെ മഹാനായ അമ്പങ്ങുന്ന് ബീരാൻ ഉപ്പാപ്പ അമ്പങ്ങുന്ന് ബീരാനും പാപ്പ അടക്കമുള്ളവരോട് ഹയാത്തിൽ തിരമായി പോയി ദിക്റുകൾ വാങ്ങി ചൊല്ലുകയും അവരുടെ തർബിയത്തിൽ ജീവിക്കുകയും ചെയ്ത ഉമ്മയായിരുന്നു ഈ ഉമ്മ ആ ഉമ്മ എന്ത് ചെയ്തു നേരെ ഉപ്പാപ്പ അടുത്ത് പോയി ഡോക്ടർമാർ വിട്ട കേസാണ് അമ്പങ്ങുന്ന് ബീരാനും പാപ്പ എന്റെ അടുത്ത് പോയി പോട്ട് പറയുന്നു ഉപ്പാപ്പ ഡോക്ടർമാര് പറഞ്ഞതാണ് എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം എനിക്കങ്ങോട്ട് പറ്റുന്നില്ല ആ മനസ്സിനങ്ങോട് ചിന്തിച്ചിട്ടൊരു സമാധാനമില്ല എന്ന് പറഞ്ഞു ഉപ്പാപ്പ ഒന്നും മിണ്ടിയില്ല എനിക്കെന്റെ കുട്ടിയെ വേണം ഉപ്പാപ്പ എന്ന് പറഞ്ഞു രണ്ടാമതും പറഞ്ഞു ഉപ്പൊരു ശ്രദ്ധിച്ചില്ല മൂന്നാമതും പറഞ്ഞു എനിക്കെന്റെ മോനെ വേണം ഉപ്പാപ്പ എന്ന് പറഞ്ഞു മൂപ്പര് പറഞ്ഞു മരിക്കും മരുന്നും കൊണ്ടുവരും എന്താ പറഞ്ഞത് പറഞ്ഞോളി മരിക്കും ഒന്നും കൂടെ മരിക്കും ഇനി ആ വാക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഒന്ന് ഉറച്ചു എല്ലാരോടും ഒന്ന് പറഞ്ഞോളെ മരിക്കും മരുന്നും കൊണ്ടുവരും ഇനി ആവർത്തി ചോദിക്കുന്ന അതപകടാണ് കാരണം ഒരു വാക്ക് പറഞ്ഞു കിട്ടി മരിക്കും മരുന്നും കൊണ്ടുവരും പക്ഷെ ഒന്നും പിടുത്തം കിട്ടിയില്ല ഈ ഉമ്മ കുഞ്ഞിനെ രോഗിയായ കുഞ്ഞിനെയും വാരിയെടുത്ത് വലിയ മുറിവുള്ള ആ കുഞ്ഞിനെയും വാരിയെടുത്ത് വീട്ടിൽ പോയി സുബ്ഹാനല്ലാഹ് ആ പൊന്നുമോൻ തുച്ഛമായ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ആള് വിളിച്ചു പള്ളിയിൽ വിളിച്ചു പറഞ്ഞു ആളുകളൊക്കെ വീട്ടിലേക്ക് വന്നു കുട്ടിയായതുകൊണ്ട് കൂടുതൽ ആളുകൾ വന്നു ഖബർ ശരിയായി മയ്യത്ത് നിസ്കാരത്തിനുള്ള സമയമായി മയ്യത്ത് കൊളുപ്പിച്ചു മയ്യത്ത് കഫം പതിച്ചുകൊണ്ടിരിക്കുകയാണ് കഫം പൊതിഞ്ഞു തീർന്നപ്പോൾ മഹാനായ അബ്ദുൽ റസാഖ് മസ്താ നവറല്ലാഹു മർക്കദ കണിയാവുരം ഞങ്ങൾ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്താണ് അവിടെ ആള് കുടിക്കുന്നത് ചോദിച്ചു പാപ്പ ചോദിച്ചു കുട്ടി മരിച്ചതാണ് മയ്യത്തെടുക്കാൻ സമയമായി പാപ്പ ഒരു ബഹളാണ് നേരിട്ട് കണ്ടവർ പറഞ്ഞിട്ട് മസ്താണ് ആര് പറഞ്ഞാ മരിച്ചെന്ന് ചോദിച്ചു എല്ലാരും എവിടെടാ മയ്യത്തെന്ന് അകത്തിരിക്കുന്നു കഫം പൊതിഞ്ഞു വെച്ച മയ്യത്തിന്റെ പുറത്ത് രണ്ടടി കൊടുത്തിട്ട് പറഞ്ഞു എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞു എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞു സുബ്ഹാനല്ലാഹ് മയ്യത്തിന്റെ കഫം പുട മാറ്റി ഉറക്കിൽ നിന്നും എഴുന്നേൽക്കുന്നത് പോലെ ആ കുട്ടി മദാ പുറത്തു വരികയാ ഇത്രയും പറഞ്ഞു നിർത്തിയാൽ നാളെ നിങ്ങളെ കളിയാക്കാൻ ഇവിടെ കുറച്ച് പൈങ്കിളി മാസികക്കാരുണ്ടാവും അവരുടെ അവർക്കുള്ള തെളിവുകളെ കുറിച്ച് ആ പൈങ്കിളി മാസിക എന്ന് പറയാൻ ഒക്കൂല ദീനവർക്ക് തെളിവല്ലല്ലോ അതുകൊണ്ട് അത്ര ഞാൻ പറഞ്ഞു ഒക്കൂല ഇന്ന് അന്ന് ആ കുട്ടിയായിരുന്ന ആള് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ പയ്യനാട് പോകുന്ന റോട്ടിൽ അവിടുന്ന് ലെഫ്റ്റിലേക്ക് റോഡുണ്ട് ചെറുകുളം ഗേറ്റുണ്ട് അങ്ങോട്ട് ചെന്നാൽ കാണാം അവിടെ ഒരു വീട് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഏതാണ്ട് എന്റെ ഒരു ഓർമ്മയിൽ ഒരു 60-65 വയസ്സുണ്ടാവും ആ മനുഷ്യൻ ഇന്നും ഹയാത്തിലുണ്ട് സംശയമുള്ളവർക്ക് എന്റെ സൗകര്യം നോക്കി എന്നെയും കൂടെ കൊണ്ടുപോയി
എന്നെ വിളിച്ചുകൊണ്ട് പോയി. എനിക്ക് വല്ല വെള്ളമൊക്കെ വെടിച്ചു തന്ന്, വിശക്കുമ്പോൾ ഭക്ഷണമൊക്കെ തന്ന്, ഞാൻ പറയുന്നിടത്ത് വണ്ടി ചവിട്ടി നിസ്കരിച്ച് റാഹത്തായി പോയാൽ എന്ത് ചെയ്യാം? ആളെ ഞാൻ കാണിച്ചു തരാം. അല്ല, എന്റെ പൈസ ചിലവാക്കി നിങ്ങളെ കൊണ്ടുപോയി ഈമാൻ കൊള്ളിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു പോയാ, അതുകൊണ്ട് അത് നീ കുളിരു കൊള്ളണ്ട. ഞാൻ തെളിവ് പറഞ്ഞെന്നുള്ള ആൾ ഹയാത്തിലുണ്ട്, ഇന്ന് വരെ വഫാത്തായിട്ടില്ല. അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു ആഫിയത്ത് മാത്രമല്ല, മഹാനായ ഖാജ മുഹിയുദ്ദീൻ ചിസ്തി അൻബീരി ഖദ്ദസല്ലാഹു സറഹുൽ അസീദ് മഹാനവരോട് വലിയ സ്നേഹമുള്ള ഒരു ഒരു സാധുവായ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഹാജാ തങ്ങളുടെ ഉറൂസ് അവരുടെ വീട്ടിൽ നടക്കും. പക്ഷെ രണ്ട് തവണ ഉറൂസിന് പ്രഭാഷണം ഞാനായിരുന്നു കഴിഞ്ഞ രണ്ടു തവണ എനിക്ക് നേരിട്ട്. 17 ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. കൊല്ലമായിട്ട് വലിയ ബന്ധമുണ്ട്. ഇത്രയൊക്കെ എന്നെ കൊണ്ട് കൊണ്ടുപോരാൻ പറ്റും. നിങ്ങൾ കണ്ടുപിടിച്ചുള്ളവർക്ക് തീട്ടെ. ഇനി അറിയേണ്ടവർ പേഴ്സണലായിട്ട് ഒന്ന് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. എന്തായാലും അദ്ദേഹത്തിന് അള്ളാഹു ഹാഫിയത്ത് കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന അടയാളാണ്, മൗത്തായിട്ട് ജീവിച്ചിരിക്കുന്ന അടയാളാണ് മനുഷ്യന്മാരെ. ഈ കാലഘട്ടത്തിലെ കാര്യമാണെങ്കിൽ കുറച്ചും കൂടെ മുമ്പോട്ട് പോയാൽ ഔലിയാക്കന്മാരുടെ പവർ എത്രയാ? എടാ പഹയ, നിനക്ക് ഈ ഔലിയാക്കന്മാരെ നിഷേധിച്ചാൽ ഈ ഔലിയാക്കന്മാർക്കൊന്നും നഷ്ടപ്പെടൂല, മുമ്പിൽ നീങ്ങണ ഈമാൻ കുറയൂല, നഷ്ടം മുഴുവനും നിനക്കാണ് മനുഷ്യ. അതുകൊണ്ട് സൂക്ഷിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നു, മൻ ആദാലി വലിയ ഫഖദ് ആദന്തുഹു ബിൽ ഹർബ്. ആരെങ്കിലും മോശമാക്കിയോ അവനോട് ഞാൻ സമരം ചെയ്യുമെന്ന് അള്ളാഹു പറഞ്ഞു. ആ വാക്കിന്റെ ഗൗരവത്തിൽ അള്ളാഹു പറയാ, ആ മനുഷ്യനോട് ഞാൻ സമരം ചെയ്യും, യുദ്ധം ചെയ്യുമെന്ന് അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ കൽബിലുള്ളത് കണ്ടു എന്ന് പറഞ്ഞാൽ അത് തന്നെ 100 അനുഭവമുള്ള ആളുകൾ എന്റെ മുമ്പിൽ ഉണ്ടാവും. സിയം വലിയതായിട്ടൊക്കെ ബന്ധമുള്ള എത്ര ഉണ്ടാവും? ഈ പരിസരത്തുണ്ടല്ലോ ഒരു കൊച്ചുകുഞ്ഞു മുസ്ലിയാര് മരിച്ചുപോയ, വഫാത്തായി പോയ മഹാ 98 എന്റെ പ്രിയപ്പെട്ടവരെ, കായംകുളത്ത് വിനീതൻ എം എസ് എൻ സ്കൂളിലാ 10th class പഠിച്ചത്. കിണി സാറിന്റെ ക്ലാസ്സിലാ. കിണി സാറിനെ കേട്ടില്ലേ? ആ കിണി സാറിന്റെ ക്ലാസ്സിൽ 10 CA തോന്നി. എന്തിനാ പറഞ്ഞറിയോ? ഷഹീദാര് പള്ളിയിൽ ഞാൻ പഠിക്കുന്ന സമയം എനിക്ക് ഓർമ്മയുണ്ട്. കൊച്ചുകുഞ്ഞു പാപ്പ ആ സമയത്ത് അവിടെ വരാറുണ്ട്. ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോ അൽഹംദുലില്ല നോമ്പായിരുന്നു. അസറിന് ശേഷം പോയി, ആദ്യമായിട്ട് പോവാണ്, 14 വയസ്സേ ഉള്ളൂ. ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ ബഹുമാനിക്കുകയും മഹാനവറുകൾ വരുമ്പോ ഇങ്ങനെ മാറി നിൽക്കുന്നു. പതേ പലയ കഥകളും കേട്ടിട്ടുണ്ട്. ഈ കമ്മീഷൻ കടയിലൊക്കെ വന്ന് മീൻ്റെ വിഷയങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഒരു പോക്കോ എന്തായിരുന്നാലും ഒന്ന് കാണുക തന്നെയെന്ന് കൊച്ചുഞ്ഞുപ്പാടെ വീട്ടിൽ പോയി. അസാധുവായ മനുഷ്യനോട് ഉണ്ടായിരുന്നു അള്ളാഹു തആല അവിടെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. പക്ഷെ പറയുന്നത് നമുക്ക് തിരിവില്ല, എനിക്ക് തിരിയൂല. അന്നത്തെ കുട്ടി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മൂപ്പർ എന്തൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ കുറെ നേരം ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഉസ്താദ് ഞാൻ പോവാന്ന് പറഞ്ഞു. അവൾ എന്തോന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മയോട് ഉണ്ടായിരുന്നു, വൈഫ് ഉണ്ടായിരുന്നു, അവരെ ഭാര്യ ഉണ്ടായിരുന്നു. എനിക്ക് ഞാനിങ്ങനെ വിഷമത്തോടെ അവരുടെ മുഖത്ത് നോക്കി. എനിക്ക് കാരണം എനിക്ക് ഉപ്പാപ്പ പറയുന്നത് കാരണം പൊരുത്തക്കേടുമല്ലോ വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, മോനെ ഒന്നുമല്ല, നോമ്പ് തുറന്നിട്ട് പോയാൽ മതി എന്നാണ് ഉപ്പാപ്പ പറയുന്നത് എന്നവർക്ക് സമാധാനമായി. മോശമായിട്ടൊന്നും പറഞ്ഞല്ലോ, നോമ്പ് വന്നിട്ട് പോയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ചെലവിട അന്ന് നമുക്ക് ഇതിന്റെ മഹത്വം അവരോട് ഇനിയിപ്പോ ഏത് ചെലവിട്ട് ചെലവ് ഉണങ്ങിയാലും അവരുടെ കൂടെ ഇരുന്ന് നോമ്പ് തുറക്കുന്ന വലിയ ബർക്കത്താണത്. അത് ജീവിതത്തിലെ തന്നെ വലിയൊരു മാറ്റത്തിന് കാരണമാകും എന്നൊക്കെ നമുക്ക് അത്ര വലിയ ഇൽമൊന്നുമില്ല. എന്റെ പ്രിയ ഇന്നുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ ഞാൻ ഉമ്മാമാനോട് പറഞ്ഞു, ഉമ്മാമ ഞാൻ ചെലവൂട്ടിൽ ചെലവ് മുടക്കിയിട്ടില്ല, മകരവ് വാങ്ങുകൊടുത്താൽ പള്ളിയിലൂടെ നിസ്കാരം ഉണ്ട്, അത് കഴിഞ്ഞ് ചെലവൂട്ടിലേക്ക് പോകണം. അപ്പൊ അതിന് അതങ്ങോട് ഉമ്മാമ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. കൊച്ചുമുസിയാരെടുത്തു കൊച്ചുഞ്ഞു പാപ്പാ അവരെടുത്ത് എന്തോന്ന് പറഞ്ഞു, ഞാൻ മരിച്ചു പടച്ചതിനെ പിന്നെയും കുടുങ്ങിയല്ലോ, എന്താ പറഞ്ഞെന്ന് എന്നോടല്ല പറഞ്ഞു. എന്തായാലും ഉമ്മാമ എടുത്തോ. കുറച്ച് കഴിഞ്ഞപ്പോ ഉമ്മാമ കുറച്ച് കാരൊക്കെ ആയിട്ട് എന്റെ അടുത്ത് വന്നു, മോനെ ഇത് നോമ്പ് തുറക്കുമ്പോ ഇതുകൊണ്ട് തുറക്കാൻ പറഞ്ഞാണെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, വലിയ സന്തോഷം. അതിന്റെ ഇടക്ക് അസറസ് എന്തോന്ന് പറഞ്ഞു, മൂപ്പര് ഒതോ എടുത്തിട്ട് വന്നിട്ട് ഞാൻ അസറസ് കരിച്ചിട്ടാണ് പള്ളിയിൽ നിന്ന് പോയത്, ശ്രീധര പള്ളിയിൽ നിന്ന്. അപ്പൊ എന്റെ അടുത്ത് എന്തോന്ന് പറഞ്ഞു, എനിക്ക് തിരിഞ്ഞില്ല. അത് തന്നെ ഞാൻ മിണ്ടാകുന്നു, തിരിയാത്തോണ്ട് മിണ്ടാകുന്നു, ഒന്നും കൂടെ ഒന്നും രണ്ടും വട്ടം ആവർത്തിച്ചു പറയുന്നു. അപ്പൊ ഉമ്മാമ പറഞ്ഞു, മോനെ നീ അസറസ്കരിക്കാൻ ഉപ്പാപ്പാനോട് കൂടാനാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഉമ്മാ ഞാൻ അസറസ്കരിച്ചിട്ടാ വരുന്നത്, എന്നാലും കുഴപ്പമില്ല, ഒതോ എടുത്ത് കൂടിക്കോന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ കൂടി സംസ്കാരത്തിൽ ജമായത്തുമായി എനിക്കൊരു വർഗത്തുമായി. അപ്പൊ അങ്ങനെ ഈ മഹാനായ പരിസരത്തിൽ ഈ അടുത്ത വഫാത്തായ കൊച്ചുകുഞ്ഞു മുസ്ലിയാരം എന്ന് പറയുന്ന ആ മഹാന്റെ ജീവിതത്തിന്റെ പരിശുദ്ധി കൊണ്ട് കിട്ടിയ കറാമത്തുകൾ അനുഭവമുള്ള ആളുകളെ, എന്റെ പ്രിയപ്പെട്ടവരെ, കായംകുളം പരിസരത്ത് ഈ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ എണ്ണാൻ തുടങ്ങിയാൽ എത്ര മനുഷ്യന്മാരുണ്ടാവും? ഈ കാല
കാലഘട്ടത്തിൽ ജീവിച്ച മഹത്തുക്കളുടെ കാര്യമാണ് പറയുന്നത്. നിഷേധിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ റസൂലിനെ നിഷേധിക്കാം, അല്ലാഹുവിനെ കളിയാക്കുന്നവർക്ക് പിന്നെ എന്ത് റസൂല്, എന്ത് ഔലിയ, എന്ത് മുഹിയുദ്ദീൻ ഷെയ്ഖ്. അല്ലാഹു അത് രക്ഷിക്കട്ടെ, അല്ലാഹു അത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനല്ല, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൺമാഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവാർ. കൽബിലുള്ളത് കാണാമെന്ന് വെറുതെ പറഞ്ഞതല്ല, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവാർ. ഈദ്യമാലയുടെ 106-ാമത്തെ വരിയാണ്. ഒരു വലിയ പണ്ഡിതൻ ഉണ്ടായിരുന്നു, പേര് അബൂബക്കർ ഇമാദ്. അബൂബക്കർ ഇമാദ് എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. ആ പണ്ഡിതന്റെ കൽബിൽ വലിയൊരു സംശയം വന്നുപോയി. എന്തോ വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാൻ പാടില്ലാത്ത വിഷയം ചർച്ച ചെയ്തു പോയി. അപ്പൊ കൽബിൽ വസ്വാസ് വന്നുപോയി. എല്ലാം കയറി ആലോചിക്കാൻ പാടില്ല, എല്ലാം കയറി ചർച്ച ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. ഉദാഹരണം, അള്ളാഹുവിന്റെ രൂപം എങ്ങനെ ചിന്തിക്കാൻ നമുക്ക് അനുവാദമില്ല, അള്ളാഹിന്റെ കോലം എങ്ങനെ തസവ്വുർ ചെയ്യാൻ പാടില്ല. ആ ഭാഗമേ ചിന്തിക്കരുത്. എന്തുകൊണ്ടാണ് 10 ലാക്സ് സെൽസുകൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഹ്യൂമൻ ബ്രെയിൻ, അതിന്റെ ക്രിയേറ്ററായ അള്ളാഹുവിനെ രൂപപ്പെടുത്താൻ നിന്റെ തലമുണ്ടക്ക് കഴിയില്ല. നീ ചിന്തിച്ച് ഈമാൻ തെറ്റിപ്പോ. നിന്റെ മനസ്സിലുള്ള ഏതെങ്കിലും ഒരു കോലം അള്ളാഹുവിന് കൊടുക്കും. അള്ളാഹുവിന് രൂപമില്ലാത്ത അള്ളാഹുവിന് നീ ഉദ്ദേശിച്ച കണക്കുള്ള രൂപമോ കോലോ ഒന്നുമല്ല. അള്ളാഹു നൂറു സമാവാതി വല്ലറുള്ള, എന്റെ പ്രിയപ്പെട്ടവരെ, അതിനെ രൂപപ്പെടുത്താൻ നിന്നെ കൊണ്ടാവൂല, നീ തെറ്റിപ്പോവും. അതുകൊണ്ട് ആ ഭാഗം നീ ചിന്തിക്കരുത്. വന്നിട്ട് പറയാണ്, നമുക്ക് ഇഷ്ടം പോലെ ദൈവങ്ങളാണ്, ഇഷ്ടം പോലെ ആരാധ്യ വസ്തുക്കളാണ്, കാണുന്നിടത്തൊക്കെ ഉണ്ട്. എനക്ക് ആകെ ഒരല്ലാ, ഒരു ബോറാണ്. ഒരു രണ്ടോ മൂന്നോ പേരെങ്കിലും കൂട്ടിക്കൂടായിരുന്നു. എന്തായിരുന്നാലും നീ മെനക്കെട്ടിറങ്ങി, എന്തായിരുന്നാലും നീ മെനക്കെട്ടിറങ്ങി. ആരോടാ പറയുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പോഴോ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പറഞ്ഞു കൊടുക്ക നബിയേ, അവർക്ക് മറുപടി കൊടുക്കൂ. ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്. അല്ലാഹു സമദ്, അല്ലാഹു നിരാശ്രയനാണ്, പരാശ്രയനാണ്. എന്താണ് സമദിന്റെ അർത്ഥം? എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹുവിനെ ആശ്രയിക്കൽ അനിവാര്യമാണ്. എന്നാൽ ഒരു സൃഷ്ടിയെ പോലും അള്ളാഹുവിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. അതാണ് അല്ലാഹു സമദ്. ലം യലിദ് വലം യൂലദ്, അവൻ പിതാവെന്നോ പുത്രനെന്നോ വിശേഷണമുള്ളവനല്ല. അവൻ ആരിൽ നിന്നും ജന്മമെടുത്തവനല്ല. അവൻ ആർക്കും ജന്മം കൊടുത്തിട്ടുമില്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവനോട് സാമ്യമുള്ള ഒരു വ്യക്തിയില്ല, ശക്തിയില്ല, യുക്തിയില്ല, യന്ത്രമില്ല, തന്ത്രമില്ല, മന്ത്രമില്ല. അങ്ങനെയുള്ള റബ്ബിനെ പരിചയപ്പെടുത്തു. പിന്നെ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് ചിന്തിക്കാതെ പിന്നെ എന്താണ് നീ ചിന്തിക്കാനുള്ളത്? റബ്ബിന്റെ കലാമ പറയുകയാണ്, ഇന്ന ഫീ ഖൽഖി സമാവാതി വല്ലർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലായാത്തിൽ ലിഉലിൽ അൽബാബ്. പിന്നെ നീ ചിന്തിക്കേണ്ടത് എന്താണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ആകാശഭൂമി അത്ഭുതം നീ ചിന്തിച്ചോ? റബ്ബിന്റെ കലാമ പറയുകയാണ്, വശംസു തജ്രീലി മുസ്തഖറില്ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. പ്രതാപശാലിയായ അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം 15 കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് സഞ്ചരിച്ചുകൊണ്ട് 8.5 മിനിറ്റ് കൊണ്ട് പ്രകാശം തരുന്ന സൂര്യൻ, നീ പഠിച്ചോ ചിന്തിച്ചോ? ഈ പ്രപഞ്ചത്തിൽ നീ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തോ? എന്റെ പ്രിയപ്പെട്ടവരെ അറിയുമോ, നമ്മുടെ മുമ്പിലുള്ള ഒരൊറ്റ ഉദാഹരണം പറയുന്നു, നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളുടെ 5% മാത്രമേ നമുക്ക് ഭൗതികമായി കാണാൻ പറ്റൂ. ആത്മീയ
വലിയ രഹസ്യമല്ല. നമ്മളോടൊപ്പം എത്ര മലക്കുകള, നമ്മുടെ പരിസരത്ത് ജിന്നുകൾ ഉണ്ടാവും, പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത് ആത്മീയമായ വിഷയമാണെങ്കിൽ ഭൗതിക ശാസ്ത്രം പറയുകയാ, ഫിസിക്സ് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ സയന്റിസ്റ്റുമാര് പറയുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ കൺപിലുള്ള നഗ്നമായ യാഥാർത്ഥ്യങ്ങൾ അതിന്റെ 5% മാത്രമേ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂ. ബാക്കിയുള്ള 95% ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയുമാണ്. മുമ്പിലുള്ളത് പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ കാണുന്ന 5% ബാക്കി 95% അത് ഡാർക്ക് എനർജിയും ആൻഡ് ഡാർക്ക് മാറ്ററുമാണ്. ഇതൊന്ന് കണ്ടുപിടിക്കും നിന്റെ മുമ്പിലുള്ള സാധനം, പിന്നെ നീ ഇത് സൃഷ്ടിച്ച് അല്ലാൻ അന്വേഷിച്ചു, അപ്പൊ തന്നെ അല്ലാഹുവിലെത്തും. അപ്പൊ അതുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, പടച്ചവന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പിനെ കുറിച്ച് നീ ചിന്തിച്ചോളൂ, പഠിച്ചോളൂ, നിനക്ക് അല്ലാഹുവിന്റെ കഴിവിനെ മനസ്സിലാക്കാം. അങ്ങനെ ഈ പണ്ഡിതൻ ഏതോ ഒരു വിഷയത്തിൽ ഇങ്ങനെ, അതുപോലെ ഖദർ ഖലാവ്, അല്ലാഹുവിന്റെ ഖദറും ഖലാവും, അതിൽ വലിയ ചർച്ച നടത്താൻ പാടില്ല, വസ്വാസായി പോകും. അപ്പൊ അങ്ങനെ എഴുത്തുക്കാത് സംബന്ധമായ ഏതോ ഒരു വിഷയത്തിൽ ഇദ്ദേഹം ചർച്ച നടത്തി പോയി. പെങ്ങന്മാരൊക്കെ ഓടിയോ, ഇവിടെ ഉണ്ടോ, കാണൂലേ, വരുന്നാൻ പോകുന്നോ അറിയത്തില്ല, റൂട്ട് വേറെയാ, NH 47 അങ്ങോട്ട് കൊടുത്ത് ചെയ്യാം, അല്ലാഹുവർക്ക് തെയ്യട്ടെ, കാണുമായിരിക്കും അല്ലേ, കാണൂടാ, കാണൂ, നോക്കിയവനെ പറഞ്ഞ അവിടെ എപ്പറാളപ്പെട്ട് അവൻ അങ്ങോട്ടും ഓടിക്കോ, ഓടിക്കോണ്ട് അവിടെ അല്ലാഹുവർക്ക് തെയ്യട്ടെ, അവന്റെ പേര് നല്ല പേര്, അല്ലാഹുവർക്ക് തെയ്യട്ടെ. ഏത് സദസ്സിലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വലിയ റഹത്താട്ട്. നിങ്ങൾ ഏത് ഇൽമിന്റെ സദസ്സിൽ പോയി, ശിയാവുസ്താദ് ഏത് സദസ്സിൽ പോയി നോക്കിയോ, ഫ്രണ്ട് സഫിലുണ്ടാവും ഒരു 4.5, ഒരു 3.75, ഒരു 5.5, ഏറിയാൽ ഒരു 6, അങ്ങേറ്റം പോയാൽ ഒരു 7. തേങ്ങാടെ 30 പറഞ്ഞത് പ്രായത്തിൻ്റെ ആണ്. നല്ല കാര്യപ്പെട്ട മുതലുകളൊക്കെ അങ്ങ് ബാക്കിലോട്ടാണ്. ഞാനീ പുറ നിങ്ങൾ കുറ്റപ്പെടുത്ത നിങ്ങളല്ല കേട്ടോ, സാധാരണയാണ്. എന്നാൽ അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ, ഇതൊരു ഗാനമേള, ഫാൻസി ഡ്രസ്സ്, മോണോ ആക്ട്, ടാബ്ലോ മിമിക്രി, പിന്നെ മറ്റേ തുണിയുരിഞ്ഞാട്ടം, അങ്ങനെ ഏത് ആവട്ടെ, എന്താവട്ടെ, മാജിക് ആവട്ടെ, എന്ത് സാധനാട്ടെ, സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഒരു കസേര കിട്ടണമെങ്കിൽ അറ്റാക്കുള്ളവനൊക്കെ വന്നാൽ ചവിട്ടി നെഞ്ചു പൊളിച്ചു കളയുമായിരുന്നു മുമ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ. അഥവാ ഇടിച്ചു കയറാൻ എങ്ങാനും ഫ്രണ്ടിൽ ഒരു കസേര എങ്ങാനും കിട്ടുന്ന അതിന് ശ്രമിച്ചാൽ ഒന്നുകിൽ ഉടുപ്പിന്റെ വട്ടം പൊട്ടിയിരിക്കും, അല്ലെങ്കിൽ നെഞ്ചാമുടി കലങ്ങിയിരിക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായിരുന്നാലും എണ്ണ ഇട്ട് തടവണം. എന്തിനാ, ഫ്രണ്ടിലൊരു കസേരക്ക് ഗാനമേളയുടെ അന്ന് ഫ്രണ്ടിലൊരു കസേരക്ക് ഇടിച്ചതാ. സുബ്ഹാനല്ലാഹ്, ഇൽമിന്റെ സാമ്പ അൽഹംദുലില്ലാഹ്, ധാരാളം ജിന്നുകളും മലക്കുകളും റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടായതുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നില്ല. അവരവിടെ ഇരുന്നോട്ടെ, സീറ്റൊക്കെ ബാൽക്കണിയൊക്കെ ഫുള്ളായിരിക്കും, ലാസ്റ്റ് നിറഞ്ഞു നിറഞ്ഞിങ്ങനെ ഫ്രണ്ടിലോട്ടാണ് വരിക. അങ്ങനെയാണ് നിങ്ങളെ പറയല്ല കേട്ടോ, നിങ്ങൾ ഏത് ഇൽമിന്റെ സാസി അങ്ങനെയാണ്, സ്വാഭാവികമാണ്. അത് കേട്ടപ്പോലെ സാധുവായി ഉപ്പാപ്പ ഫ്രണ്ടിലോട്ട് വന്നിരുന്നു, അങ്ങനെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. അൽഹംദുലില്ലാ, എന്തായിരുന്നാലും കുഴപ്പമില്ല, കുറച്ച് സൗണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പുറകെ കേൾക്കാമല്ലോ, ബുദ്ധിമുട്ട്. അടുത്തോട്ടിരിക്കുമ്പോൾ ചെറുപ്പം ഇച്ചിരി അരോചകവും, എന്തായിരുന്നാലും ഇത്രയും ആളുകൾ ചലിക്കാതിരുന്നു, ഇതുതന്നെ വലിയൊരു വർക്കത്താണ്. കാരണം നമ്മളും ഞാനും നിങ്ങളും നേരെ കരുനാപ്പള്ളിക്ക് പോയപ്പോൾ, ഞാൻ പോയപ്പോൾ നിങ്ങളും കരുനാപ്പള്ളിക്ക് വന്നു, ഞാൻ ഹരിപ്പാടോട്ട് തിരിഞ്ഞപ്പോൾ നിങ്ങൾ ഹരിപ്പാടോട്ട് വന്നു, അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ കൂർക്കം വലിച്ച് ഉറക്കം തുടങ്ങുന്ന സമയമായി. അല്ലാഹുവർക്ക് തീമാറാകട്ടെ, ആമീൻ പറയും മനുഷ്യന്മാരെ, അല്ലാഹുവർക്ക് തീയട്ടെ, തീയട്ടെ. ഇവിടെ നോക്കാം, തങ്ങളോട് പറഞ്ഞു ഈ സംശയം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് പറഞ്ഞു, അതുപോലെ റബ്ബിന്റെ ഖദർ, റബ്ബിന്റെ തീരുമാനങ്ങളെ കുറിച്ച് വലിയ ചർച്ച പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ഡിതൻ ഏതോ അരുതാത്ത മേഖലകൾ കടന്നുപോയി, ചർച്ച ചെയ്തു പോയി, അവസാനം കൽബിൽ തോന്നി എന്റെ ഈമാന് ശരിയാണോ, എന്റെ കൽബിലുള്ള ഈമാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ. വസുവാസ് വന്നുപോയി എന്റെ പ്രിയപ്പെട്ടവരെ, മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില അങ്ങനെ പണ്ഡിതനെ പലരുടെ അടുക്കലേക്കും കടന്നുപോയി. അന്നും
ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ പലരെ സമീപിച്ചിട്ട് പറഞ്ഞു, എന്റെ കൽബിലൊരു വസവാസ കുടുങ്ങി, എന്റെ കൽബിലൊരു സംശയം കുടുങ്ങി, എന്റെ കൽബിൽ വല്ലാത്തൊരു ഇസ്കാല് കുടുങ്ങി, എന്റെ സംശയം ഒന്ന് മാറ്റിത്തരണം. ആ പണ്ഡിതന്മാർ ഓരോ കാര്യങ്ങളും പറഞ്ഞ് നിവാരണം നടത്തുമ്പോ സംശയം മാറുന്നില്ല. അവസാനം ഒരു പണ്ഡിതം പറയുകയാ, ബാഗ്ദാദിന്റെ തിരുനെറ്റിയിൽ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു നടത്തുന്നുണ്ട്, അവിടെ പ്രഭാഷണം നടത്തുന്നുണ്ട്. ആ വലിയ മഹാനായ ഖുതുബായ ഷെയ്ഖ് അവരുടെ സദസ്സിലേക്ക് നീ കടന്നു ചെന്നോ. മഹാനായ ഷെയ്ഖ് അവരോട് നിന്റെ സംശയം പറയാതെ തന്നെ നിന്റെ കൽബിലുള്ള സംശയം കണ്ടുകൊണ്ട് മറുപടി പറയും പോയിക്കോ. എത്ര ആളുകൾ ഉറങ്ങിട്ടും തീരുന്നില്ല, ഓടി നേരെ ബാഗ്ദാദിന്റെ തിരുനെറ്റിയിൽ. സുബ്ഹാനല്ലാഹ്, പ്രൗഢമായ സദസ്സ്, പ്രൗഢമായ സദസ്സ്. പരലോകത്തെ കുറിച്ച് പറയുമ്പോ ആളുകൾ രണ്ട് കൈയും തലയിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ് ചില ആളുകൾ ബോധം കെട്ടു വീഴുകയാ, ചിലർ മരണപ്പെട്ടു പോവുകയാ. കൂട്ടക്കരച്ചിലിന്റെ സദസ്സ്, ആത്മാവ് ആത്മാവിലേക്ക് കൊടുക്കുന്ന പ്രകാശത്തിന്റെ അത്ഭുതകരമായ അനന്തമായ സീമകളുള്ള സദസ്സ്. സുബ്ഹാനല്ലാഹ്, ആത്മപ്രകർഷത്തിന്റെയും അധ്യാത്മിക അത്ഭുതങ്ങളുടെയും ലോകത്തിന്റെ വർണ്ണങ്ങൾ ഒരായിരം വിരിയുന്ന സദസ്സ്, അവർണ്ണനീയമായ ആത്മീയതയുടെ സദസ്സ്. സുബ്ഹാനല്ലാഹ്. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു കണ്ടിട്ടുള്ള ഏകദേശം ഒരു ഏജിന് മുകളിലോട്ടുള്ള ഞാന് ഈ പറഞ്ഞ 99 തഴവാസ്ഥ വഫാത്ത് ഞാൻ പഠിക്കാൻ തുടങ്ങിയ സമയത്താണ്. അപ്പോഴും നമ്മുടെ അവസ്ഥ ഇത് തന്നെ, തഴവാസ്ഥാദിന്റെ സദസ്സിൽ പങ്കെടുക്കുമ്പോ തന്നെ ഒരു വലിയ റാഹത്ത്. ആ സദസ്സിൽ പങ്കെടുത്ത് വലിയ മഹത്വത്തിലെത്തിയ ഒരു സാധാരണക്കാരന്റെ ചരിത്രമുണ്ട്, ഇൻഷാ പിന്നെ പറയാം. ഈ അടുത്ത് വഫാത്തായ 99 വഫാത്തായ മഹാനായ തഴവാ ഉസ്താദിന്റെ വാളിന്റെ സദസ്സിലിരുന്നുണ്ടായ മാറ്റത്തിന്റെ അത്ഭുതം പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഞെട്ടിപ്പോകുന്ന ഒരു അത്ഭുതം എനിക്ക് നേരിട്ട് അനുഭവം ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. 5 വർഷം കൊണ്ട് എനിക്ക് പരിചയമുള്ള ആൾ എളുപ്പ ഖബറിലാണ്. അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. മറ്റൊരു സമയത്ത് നമുക്ക് പറയാം. മുഹിയുദ്ദീൻ ഷെയ്ഖ് സദസ്സിന്റെ അത്ഭുതം അപ്പൊ എത്രയായിരിക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ മനുഷ്യൻ ആ സദസ്സിന്റെ സൈഡിൽ വന്നു. വന്നു ആര്? ഈ അബൂബക്കറീമ എന്ന് പറയുന്ന പണ്ഡിതൻ സൈഡിന്റെ സദസ്സിൽ വന്നു. വന്നു മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അതാ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പറയുകയാണ്, ഇഇത്തിഖാദു സലഫി വസ്സഹാബ, സംശയിക്കണ്ട, അത് മുൻഗാമികളുടെ വിശ്വാസമാണ്, സലഫു സ്വാലിഹീങ്ങളുടെ വിശ്വാസമാണ്, അത് സ്വഹാബത്തിന്റെ വിശ്വാസമാണ്. ഇയാള് ഞെട്ടിപ്പോയി. കാരണം എന്താ? എന്റെ ഈമാൻ ശരിയാണോ എന്ന് സംശയിച്ചിട്ടാണ് നിൽക്കുന്നത്. അതിന്റെ മറുപടിയാണ് ആര് പറയുന്നത്? മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ ഞെട്ടിപ്പോയി. എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ സംശയം. എന്താ സംശയം? അപ്പൊ വഅദിന്റെ ഇടയ്ക്ക് പറഞ്ഞതായിരിക്കും. എന്റെ കൽബിലുള്ള സംശയം കണ്ടുകൊണ്ട് പറഞ്ഞതാണെന്ന് എങ്ങനെ ഉറപ്പിക്കും? അതിന്റെ ഇടക്ക് പറഞ്ഞതാകാനും സാധ്യതയുണ്ടല്ലോ. പിന്നെ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ആ പണ്ഡിതന്റെ മുഖത്ത് നോക്കി ഒറ്റ കാച്ചാണ്, ഇഇത്തിഖാദുനാ ഇഇത്തിഖാദു സലഫി വസ്സഹാബ. ആ കൽബിന്റെ മൂവ്മെന്റുകൾ പോലും അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആദ്യം ഞെട്ടിയതിനേക്കാൾ ഒന്നും കൂടെ ഞെട്ടി. എന്താ കാരണം? ഇപ്പൊ മുഖത്ത് നോക്കിട്ടാ പറയുന്നത്. അപ്പൊ ഒന്നും കൂടെ ഞെട്ടി. അൽഹംദുലില്ലാ, സംശയിക്കണ്ട, നമ്മുടെ വിശ്വാസത്തിൽ ഒരു പകർച്ചയും വേണ്ട, ഒരു സംശയം വേണ്ട. സുബ്ഹാനല്ലാഹ്. പിന്നെയോ? പിന്നെ ഒരു സംശയം. അതിപ്പോ വാഴ പറയുന്ന ആളുകള് ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കൂല. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ എന്റെ മുഖത്ത് പെട്ടതായിരിക്കും, ആ സമയത്ത് അത് പറഞ്ഞതായിരിക്കും. എന്റെ കൽബിലുള്ള സംശയം കണ്ടുകൊണ്ട് പറഞ്ഞതാണ് എന്ന് എങ്ങനെ ഉറപ്പിക്കും? വല്ലാത്ത വസവാസം തന്നെ മനുഷ്യന്റെ അല്ലേ. നീ അല്ല മുഹിയുദ്ദീൻ ഷെയ്ഖ് തന്നെ പറഞ്ഞത്, അവിടെ വരാം. നീ എഴുന്നേറ്റ് വന്ന ഇവിടെ വല്ല ഒരിക്കൽ നിനക്ക് തരാം. തയ്യിബ്, അല്ലാഹു ബർക്കത്ത്, നല്ല പേര്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയും മനുഷ്യൻ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അബൂബക്കർ ഇമാദ് എന്ന് പറയുന്ന പണ്ഡിതനെ വിളിച്ചു ഇവിടെ വാടാന്ന് പറയും. അബൂബക്കറെ കുറെ നേരം കൊണ്ട് നിന്നോട് വാഴ്ന്നു പറയാണ്, എനിക്ക് വേറെ പണി ഇവിടെ വരാൻ ഞെട്ടിപ്പോയി. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ ഇമാദ് എന്ന് പറയുന്ന പണ്ഡിതനെ വിളിക്കുകയാണ്, ഇവിടെ വാ മോനെ, കുറെ നേരം കൊണ്ട് വാഴ്ന്നു നിന്നോടാണ് ഞാൻ പറയുന്നത്.
അടുത്തങ്ങ് വിളിച്ചു നിർത്തിട്ട് പറയുന്നു, സംശയിക്കണ്ട, നമ്മുടെ ഈമാനിന് ഒരു ബലക്ഷയവുമില്ല, നമ്മുടെ ഇത്തിഖാദിനെ സംശയിക്കണ്ട. ഇത്തിഖാദുന ഇത്തിഖാദു സലഫി വസ്സഹാബ, നമ്മുടെ ഈമാനിന് ഒരു സംശയം വേണ്ട. അത് നല്ല നല്ല പ്രൗഢിയുള്ള പ്രതാപമുള്ള ഉറച്ച ഈമാനാണ്. ആരുടെയും സിഡിയോ കടലാസിന്റെ കഷ്ണങ്ങളോ പ്രകോപനങ്ങൾക്കോ പ്രീണനങ്ങൾക്കോ പീഡനങ്ങൾക്കോ പ്രകോപനങ്ങൾക്കോ തട്ടിത്തെറിപ്പിക്കാൻ പറ്റൂല. ആരെങ്കിലും എവിടെയെങ്കിലും നിന്നൊരു നാല് കവാത്തടിക്കുമ്പോ സംശയം വരേണ്ടതല്ല. ഔലിയാക്കന്മാരെ കുറിച്ചുള്ള വിശ്വാസം, അമ്പിയാക്കന്മാരെ കുറിച്ചുള്ള വിശ്വാസം, റക്കായത്തിന്റെ എണ്ണത്തിൽ സംശയം, പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പാടില്ല. ഉറച്ച ഈമാനായിരിക്കണം. കാരണം ഇനി എവരുടെയൊക്കെ നേതാവായി ദജ്ജാലൂന കസ്സാബൂന, മുഴുവൻ കബളിപ്പിക്കുന്ന ആളിന്റെയും നേതാവായി ദജ്ജാല് വരാനുണ്ട്. അതിന്റെ മുന്നോറുകളായിട്ട് പല താടിയുള്ള എന്റെ പ്രിയപ്പെട്ടവരെ, മുഖം കെട്ട ആളുകളും ഒരൊതുക്കമില്ലാത്ത താടിക്കാരും ഒന്ന് നിങ്ങളുടെ ഈമാനിനെ കവർന്നെടുക്കാൻ വേണ്ടി പല ചപ്പടി വിദ്യകളും പറയും, പല ഓഫറുകൾ പറയും. പണം വേണോ പണം തരാം, ജോലി വേണോ ജോലി തരാം, ഗൾഫിൽ കൊണ്ടുപോകണോ കൊണ്ടുപോകാം, മകളെ കെട്ടിക്കണോ ഫ്രീ ആയി കെട്ടാം, പിന്നെ ഇടി കൊടുക്കാം, അല്ലെങ്കിൽ ചികിത്സിക്കണോ ചികിത്സ നൽകാം ഒക്കെ പറയും. അപ്പോഴോ സംശയിക്കണ്ട, നമ്മുടെ ഈമാനിന് സംശയം വേണ്ട. അറബിയിലുള്ള ഖുത്ബ, അത് റസൂലുള്ള ഓതിയ ഖുത്ബയാണ്, അത് മക്കത്തും മദീനക്കും നടക്കുന്ന ഖുത്ബയാണ്. 20 റക്അത്ത് തറാവീഹിന്റെ എണ്ണം വെട്ടിച്ചുരുക്കി അള്ളാഹുവിന്റെ ദീനിനെ ആക്ഷേപിക്കാൻ നിൽക്കണ്ട. ഉറച്ചോ ഈമാൻ ഉറച്ചോ ഉറച്ചങ്ങോട്ടില്ല. എന്തിനാ ഈ വിശ്വാസം? ഇതിന് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇനിയിപ്പോ ഉസ്താദ് പറഞ്ഞ ഉസ്താദ് എന്ന് പറഞ്ഞില്ല, ഞാൻ എന്റെ വയതിലുള്ള മാറ്റർ ഒരൊറ്റ മാറ്റർ ഉസ്താദ് പറഞ്ഞിട്ടില്ല, ഞാൻ തന്നെ പറയുന്നത്. അള്ളാഹു അവർക്ക് തീയറ്റ് കുറച്ചൊക്കെ അവിടെ ശരിയായിരിക്കും, കുറച്ചൊക്കെ ഇവിടെ ശരിയായിരിക്കും. അവനെ കൊണ്ടാണ് ഏറ്റവും വലിയ മുസീബത്ത്. അള്ളാഹു തആല കത്തിരട്ടെ. ഒരു ബക്കറ്റ് അങ്ങോട്ട് വരും, എല്ലാവർക്കും കൊണ്ട് ഒരേ ബക്കറ്റ് ഇല്ല. ബക്കറ്റ് കൊണ്ട് ശരി, ഒരു ബക്കറ്റ് നിങ്ങളുടെ എല്ലാവരുടെ അടുക്കലേക്കും തന്നെ വരും. ഒരുപാട് ബക്കറ്റ് വരൂല, നിങ്ങളെല്ലാവരും നല്ല ഹദിയ ചെല്ലും പോലെ അവന്റെ പേര് എന്തുവാ? നിന്റെ ചിരി പോലെ തന്നെ കൊമ്പൻ സ്രാവനെ തന്നെ അതിൽ കിട്ടും. വർക്കത്തിയട്ടെ നല്ല സംഭാവനകൾ. അതവനോ ആ ശരി, എല്ലാവരും നല്ല നല്ല നീയത്തില് നല്ല ഹദി ഇട്ടോളൂ. അള്ളാഹു തആല ബർക്കത്തി മാറാകട്ടെ. ആമീൻ പറയും. അള്ളാഹു ബർക്കത്തി പോവണോ പോവണോ വെറുതെ എഴുന്നേറ്റ് ഇത് പറഞ്ഞിട്ട് നമുക്ക് ദുആ ഇരക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദുആയ്ക്ക് ഇജാബത്തുള്ള സ്ഥലമാണ്, സമയമാണ്, സന്ദർഭമാണ്. അല്ലാഹു തആല ബർക്കത്തി മാറാകട്ടെ. മഹാനായ സയ്യിദ് അവർകളെ പ്രതീക്ഷിക്കുന്ന സദസ്സും കൂടിയാണിത്. അൽഹംദുലില്ലാ. ഇന്നലെ മിനിഞ്ഞാന്ന് ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് പരിപാടി, കീരിക്കാട് പള്ളിയിൽ. അവിടെയും ചാലിശ്ശേരി തങ്ങളായിരുന്നു ദുആയ്ക്ക് വന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂബക്കർ ഇമാദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, ആ പണ്ഡിതനെ മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അടുത്ത് വിളിച്ചു. എന്നിട്ട് പറയുന്നു, മോനെ നീ സംശയം വേണ്ട, ഈമാനിൽ സംശയിക്കണ്ട, ഇത്തിഖാദിൽ സംശയിക്കണ്ട, ഇത്തിഖാദുന ഇത്തിഖാദു സലഫി വസ്ഹാബ. നമ്മുടെ ഈമാൻ നല്ല തെളിഞ്ഞ ഈമാനാണ്, ഉറച്ച ഈമാനാണ്, നല്ല പ്രൗഢിയും പ്രതാവും കരുത്തുള്ള ഈമാനാണ്. അതിൽ വസ്വാസ് വേണ്ട, നിന്റെ കൽബുവൊക്കെയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, മോനെ നിന്റെ വാപ്പ കുറെ നാളായില്ലേ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട്, നിന്റെ വാപ്പ ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ബൈത്തിക്ക, ഇനി ഇവിടെ നിന്ന് കറങ്ങണ്ട, വേഗം വീട്ടിൽ പോയിക്കോ,
നിന്നെ വാപ്പ അന്വേഷിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ സന്തോഷത്തോടെ ഓടുകയാണ്. വീട്ടിൽ ചെല്ലുമ്പോ അല്ലാഹ്, കുറേ നാളായി വാപ്പ വീട്ടിൽ നിന്ന് പോയിട്ട് അൽഹംദുലില്ലാഹ് ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട്. തന്നെ അന്വേഷിച്ചു കൊണ്ട് നിൽക്കുമ്പം തന്നെ ചെന്നു കയറുകയാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണ്മാ ഞാൻ നിങ്ങടെ കൽബകമെന്നോവ. എത്ര പറയാനുണ്ട്. അബ്ദുൽ വഹാബ് ശഅറാനി റഹ്മഹുല്ലാ അവിടുത്തെ തബക്കാത്തുൽ കുബറയിൽ തന്നെ ഉദ്ധരിച്ച ഔസുൽ ആലം തങ്ങളെ കുറിച്ച് പറയുന്ന വിഷയങ്ങൾ തന്നെ പറയാൻ എത്രയോ മതിയായതാണ്. ദിവസങ്ങൾ ചർച്ച ചെയ്താലും തീരാത്ത മഹാനവറുകളുടെ മനാക്കിബുകളാണ് മഹാനായ ഔസുൽ ആലം തങ്ങളെ കുറിച്ച് ഇമാം ശഅറാനി തങ്ങൾ അവിടുത്തെ തബക്കാത്തുൽ കുബറയിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഷിയാബ്സ്ഥാനോട് ഞാൻ ചോദിച്ചത് കേട്ടോ, ആ കേൾക്കാൻ പാടില്ല, അതാണ് രഹസ്യമായിട്ട് പറഞ്ഞത്. ഭയങ്കര പൂതിയാണ്, രഹസ്യം പറഞ്ഞാൽ കേൾക്കാൻ ഭയങ്കര ആഗ്രഹം. തൊണ്ട പൊട്ടിച്ച് പറഞ്ഞാലും ശ്രദ്ധിക്കൂല. ആരെങ്കിലും രഹസ്യം പറഞ്ഞാൽ എന്താണ്, എല്ലാവർക്കും ഉള്ള, എനിക്ക് എല്ലാവർക്കും ഉള്ളതാണ്. പ്രത്യേകിച്ച് സഹോദരിമാർക്ക് തീരെ ഇല്ലാത്തതാണ്. അല്ലാഹുവർക്ക് തീയട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കുറിച്ച് മഹാനായ ഇമാം ശഅറാനി തങ്ങൾ പറയുന്ന ഒരൊറ്റ പോയിന്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അവിടുത്തെ ഇൽമിന്റെ പവർ, ഇൽമിന്റെ പവർ സുബ്ഹാനല്ലാഹ്. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന പുരുഷന്മാരൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഇനി എല്ലാരും ഒന്ന് മുമ്പോട്ട് നീങ്ങില്ല, തങ്ങൾ വരാ സമയം. ഇത്ര നേരങ്ങൾ വിശാലമായിട്ടല്ല ബാൽക്കണിയിലൊക്കെ ഇരുന്ന് കേട്ടു. ഇങ്ങോട്ട് മുമ്പോട്ട് നീങ്ങിയിരിക്കാൻ വരട്ടെ. ഓരോ കസേരയുടെ അടുത്ത് നിന്നാ മതി. കസേര കളി അല്ല, ഇൻഷാല്ലാ ഞാൻ പറയുമ്പോൾ ഇരുന്നാ മതി. അല്ലാഹുവർക്ക് തീയട്ടെ. കട പേരെന്തോ അലാവുദ്ദീൻ, അൽഹംദുലില്ലാ നല്ല പേര്. അല്ലാഹുവർക്ക് തീയട്ടെ. അല്ലാഹു നല്ല ഇസ്സത്ത് കൊടുക്കുമാറാകട്ടെ. എല്ലാരും മുമ്പോട്ട് നീങ്ങില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾ കസേര ഇരിക്കണം. സയ്യിദ് അവറുകളൊക്കെ ഉടനെ വരും. ഈ സംഭവം ഒന്ന് കേട്ടോ, മുഹിയുദ്ദീൻ ഷെയ്ഖ് ആരാ മനുഷ്യന്മാരെ, കളിയല്ല നിസാരല്ല. ഔസല്ലം തങ്ങളെ കുറിച്ച് ഇമാം ശഅറാനി തങ്ങൾ പറയുകയാണ്, വലം ലോകം മുഴുവനും ഔസല്ലം തങ്ങളുടെ അധ്യാത്മികതയുടെ അത്ഭുതങ്ങളുടെ പ്രസക്തി പ്രശസ്തി അതാ വർദ്ധിച്ചു. മുഴുവനും ചർച്ചയാണ് മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ആ പണ്ഡിതനെയും വലീനെയും കുറിച്ച് ചർച്ചയാണ്. ആ സമയത്ത് ഇജ്തമാഉ ഫഖീഹിം മിൻ അദ്കിയാഇ ബഗ്ദാദ്, ബഗ്ദാദിലുള്ള 100 പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവർ ഒരു മീറ്റിംഗ് വിളിച്ചു. എന്തിനാണ് അവർ ഒരുമിച്ച് കൂടിയത്? അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? അവരുടെ മീറ്റിംഗിന്റെ അജണ്ട എന്താണ്? അളക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒരുമിച്ച് കൂടിയത്. സാധാരണ പണ്ഡിതന്മാരല്ല. ബഗ്ദാദ് എന്ന് പറഞ്ഞാൽ വലിയ സംസ്കൃതിയും സംസ്കാരവും പാണ്ഡിത്യവുമുള്ള വലിയ മഹത്തുക്കളുടെ നാടാണ്. ആ നാട്ടിലുള്ള മിന്നതുക്കിയായി ബഗ്ദാദ വലിയ ബുദ്ധിപൂർമതയുള്ള 100 പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി. സുബ്ഹാനല്ലാഹ്. ഒരുമിച്ച് കൂടിയിട്ട് അതാ അവർ മീറ്റിംഗിലൂടെ ചർച്ച ചെയ്തൊരു തീരുമാനത്തിലെത്തി. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള 100 മസലകൾ ഓരോ ആളുകളും മനസ്സിൽ വച്ചു. ആളുകളും പെട്ടെന്ന് മറുപടി പറയാൻ പറ്റാത്ത മസല, 100 മസലകൾ ഓരോ ആളുകൾക്കും ഓരോ മസല. മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിച്ചു. ഫജമഅ കുല്ലു വാഹിദിൻ ലഹു മസായിൽ. വജഹ ഇലൈ
അങ്ങനെ മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് ആ സദസ്സിലേക്ക് വന്നു. വലമ്മ ഇസ്തഖറ ബിഹിമുൽ മജ്ലിസ അങ്ങനെ മജ്ലിസിൽ വന്ന് അദാ മഹാനായ മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ വന്നു നിൽക്കുമ്പോൾ ഫതറത്തി ശൈഖു ഫലഹറത്ത് മിൻ സദരിഹി ബാരിഖത്തു മിൻ നൂർ ഒരു പ്രകാശത്തിന്റെ ഒരു പിണർ ഒരു പ്രകാശത്തിന്റെ ഒരു ഭാഗം മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെട്ട് പുറപ്പെട്ട് അതാ നൂറ് നിന്ന പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരുടെ മുന്നിലൂടെ കടന്നുപോയി. ആ പ്രകാശം കറങ്ങി വന്ന് മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്റെ മുമ്പിൽ തിരിച്ചെത്തി. ഫമറത്ത് അലാ സുദൂരിൽ മിആ ഫമഹത്ത് മാ ഫീ ഖുലൂബിഹിം ആ പ്രകാശം ആ മുമ്പിലൂടെ പണ്ഡിതന്മാരുടെ മുമ്പിലൂടെ കടന്നുപോയപ്പോൾ അവരുടെ കൽബിലുള്ള മുഴുവൻ കാര്യങ്ങളും അങ്ങ് മറന്നുപോയി. പ്രൈമറി നോളജായി ആദ്യത്തെ പ്രാഥമിക പഠനമായി പഠിച്ച അലിഫ് മുതൽ ഇന്നുവരെ പഠിച്ച പരിചയപ്പെട്ട മുഴുവൻ ഇൽമുകളും മറന്നുപോയി. കൽബ് ബ്ലാങ്കായി പോയി. ഒരക്ഷരവും പറയാൻ പറ്റുന്നില്ല. അവര് ബേജാറായെന്നു മാത്രമല്ല കൊച്ചുകുട്ടികളെ പോലെ അലമുറയിട്ട് കരയാൻ തുടങ്ങി, അട്ടഹസിച്ച് കരയാൻ തുടങ്ങി. അതാ അവരുടെ വസ്ത്രം വലിച്ച് കീറാൻ തുടങ്ങി. എന്ത് പറ്റി ഞങ്ങൾക്ക്, എന്ത് പറ്റി പോയി? ഒരു അൽഹംദുലില്ലാ പറയാൻ പറ്റുന്നില്ല, ഒരു അലിഫ് എന്ന അക്ഷരം പറയാൻ കിട്ടുന്നില്ല. അവരുടെ തലയെക്കെട്ടുകൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് മഹാനായ മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സുമ്മ സഈദൽ കുർസി വഅജാബൽ ജമീഅ ബിമാ കാന ഇൻദഹു അവർ വെച്ച കൽബിൽ വെച്ച നൂറ് ചോദ്യങ്ങളുടെയും മറുപടി മഹാനായ ഗൗസുൽ അഅ്ലം തങ്ങൾ ഉപവിഷ്ടനായിട്ട് പറയാൻ തുടങ്ങി. അവർക്ക് കാര്യം മനസ്സിലായി. നിസാരക്കാരനല്ല, സാധാരണക്കാരനല്ല, സാധാരണ ഒരു വിലായത്തല്ല, സാധാരണ ഒരു ഇൽമല്ല, സാധാരണ ഒരു കറാമത്തല്ല, സാധാരണ ഒരു പണ്ഡിതനല്ല മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോ മൗലായ സല്ലി വസല്ലിം ദായിമന അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഔലിയാക്കന്മാർ അവരുടെ വലിയ പവർ എന്താണ്? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാഹും മഹ്സനൂൻ അവർക്ക് രണ്ട് കാര്യങ്ങൾ അവരെ പിടികൂടില്ല. ഒന്ന് ഹുസ്നാണ്, മറ്റൊന്ന് ഖൗഫാണ്. എന്താണ് ഹുസ്ൻ ഖൗഫ്? ഇത് രണ്ട് കാര്യം എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ? ഒന്ന്, നാളെ എന്ത് സംഭവിക്കുമെന്നുള്ള ഭയം അവർക്കില്ല. മനസ്സിലായില്ലേ പറഞ്ഞ എന്താന്ന്? സമാധാനായി ഇരുന്ന് നിന്ന് കേട്ടതിന്റെ ക്വാളിറ്റി പറയണം. അത് കിട്ടുമ്പോ അറിയാം. അപ്പൊ നിങ്ങൾ പറയും കുറച്ചും കൂടെ നിർത്തിയായിരുന്നേ നന്നായിരുന്നു. അള്ളാഹുവർക്ക് തിയേറ്റർ ഞാനവിടെ ഒറ്റക്കാല നിൽക്കുന്ന അള്ളാഹുവർക്ക് തിയേറ്റർ അള്ളാഹു ഉസ്താദ് എന്താ പുറകെ പോയിരുന്നേ?
എന്താ പറഞ്ഞത്? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും മഹ്സനൂൻ. രണ്ട് കാര്യങ്ങളിൽ ഔലിയാക്കന്മാർക്ക് ആ രണ്ട് കാര്യം പെട്ടെന്ന് ഇല്ലാതാക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ഭയങ്കര ക്വാളിറ്റിയാണ്. ഒന്ന്, നാളത്തെ, നാളെ എന്ത് സംഭവിക്കും? പൗരത്വമില്ല, സുബ്ഹാനല്ലാഹ്. നാളെ കൊടുത്താൽ അപ്പഹയൻ, എന്താ അടുത്ത ഫത്വ? നമുക്ക് ബേജാറാണ്. എടാ, അള്ളാ തീരുമാനിച്ചിട്ടുണ്ട് എവിടെ അടക്കണം, ഏത് വള്ളിപ്പറമ്പിലെ നമ്മുടെ മയ്യത്ത്. വെടി കൊണ്ടിട്ടാണോ, ഇടി കൊണ്ടിട്ടാണോ, ലാത്തി കൊണ്ട് കുത്ത് കെട്ടിട്ടാണോ, അതോ ഇനി വല്ല ഒരുമിച്ച് കൂട്ടിയിട്ടിട്ടാണോ, ഒന്നും അറിയില്ല. അത് അള്ളാഹിന്റെ തീരുമാനത്തിൽ പെട്ടിട്ടുണ്ട്. അള്ളാഹു നല്ല നിലക്ക് സമാധാനത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഏകോദര സഹോദരങ്ങളെ പോലെ ഓങ്കാരവും ഓശാനയും ബാങ്കുലിയും ഒക്കെ ഈ രാജ്യത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി യഥാർത്ഥ രാജ്യ സ്നേഹികളായി ജീവിച്ച് പരസ്പരം സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ കണ്ട് ഈ രാജ്യത്തിന്റെ മഹിത പാരമ്പര്യവും സംസ്കാരവും സംസ്കൃതിയും കണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇപ്പോഴും നേരം വിളിക്കാത്ത നമ്മുടെ ക്രൈസ്തവ സഹോദരണ്ട്, അവർ അപ്പുപ്പനെ കളിച്ചുകൊണ്ട് ഇടക്കുക, അവർ ഒരുപാട് കളി കളിപ്പിക്കുന്നു തോന്നുന്നില്ല. നമ്മടോടുള്ള കളി ഒതുങ്ങിയ പിന്നെ അടുത്ത കളി അങ്ങോട്ടാണ് അവർ അറിയുന്നില്ല. ക്രിസ്മസ് അപ്പന അപ്പുപ്പനെ കളിച്ചോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോ 31 ഇനി ന്യൂ ഇയർ ആഘോഷിച്ചോട്ടെ, ഒന്നും വിഷയമില്ല. എന്റെ പ്രിയപ്പെട്ടവർ, ഈ ബില്ല് പാസ്സായാൽ പിന്നടുത്ത ക്രിസ്മസ് ആഘോഷത്തിന് നിങ്ങൾക്ക് വേണ്ട ശുദ്ധമായി ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല. ഞങ്ങളിതൊക്കെ കണ്ട സമുദായമാണ്. എവിടെയെങ്കിലും ഒളിച്ചും പാത്തി ഒരു അഡ്ജസ്റ്റ് ചെയ്ത് അവിടുന്ന് മുടുന്നൊക്കെ കിട്ടുന്നത് വാങ്ങി വെച്ചവരല്ല. ഞാനും അല്പം മുമ്പ് പ്രസംഗിച്ചെടുത്ത്, മകരവിന് ശേഷം പ്രസംഗിച്ചെടുത്ത് പറഞ്ഞു, സ്വാതന്ത്ര്യ സമര പോരാളികളായ ധീര ദേശാഭിമാനികളായ പ്രിയപ്പെട്ട മുസ്ലിം സമുദായം വെടികൊണ്ട് വീണിട്ടുണ്ട്. പക്ഷേ അവരുടെ വെടിയുണ്ടകൾ, ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടകൾ ഒരൊറ്റ ധീരദേശാഭിമാനികളുടെ പുറകു വശത്തും കൊണ്ടിട്ടില്ല. ഒരു സ്വാതന്ത്ര്യ സമരയുടെ, സമരസേനാനിയുടെ, മുസ്ലിം സമുദായത്തിന്റെ നേതാക്കന്മാരുടെ പുറകു വശത്ത് വെടിയുണ്ട കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ പേടിച്ചോടിയിട്ടില്ല. അവരുടെ വെടിയുണ്ടകൾ നെഞ്ചിലായിരുന്നു, അവരുടെ വെടിയുണ്ടകൾ നെറ്റിത്തടത്തിലായിരുന്നു. അവർ ഈ രാജ്യത്തിന് വേണ്ടി അവസാന നിമിഷം വരെ സധൈര്യം, ധൈര്യപൂർവ്വം പോരാടി രക്തസാക്ഷികളായവരാ. അല്ലാഹു തആല നാട്ടിൽ സമാധാനം തരട്ടെ. അതുകൊണ്ട് കലാപങ്ങൾ അഴിച്ചുവിടാൻ ആസൂത്രിതമായി പട്ടാളത്തെ ഇറക്കിയാലും ഗാന്ധിയൻ മാർഗം സ്വീകരിച്ച് അഹിംസ മുറപ്പിടിച്ച് തോക്കുധാരികളായ ആളുകളുടെ മുമ്പിൽ പ്രിയപ്പെട്ട ജെഎൻയുവിന്റെയും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സർവകലാശാലകളുടെ വിദ്യാർത്ഥികൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്നത് അതുപോലെയുള്ളൊരു തോക്കു ചൂണ്ടലല്ല, അതിന് പകരം മനോഹരമായ റോസാ പുഷ്പങ്ങളായിരുന്നു എന്നത് എന്റെ പ്രിയപ്പെട്ടവരെ രാജ്യം കണ്ടതാണ്. സ്നേഹത്തിന്റെ മുമ്പിൽ സ്നേഹമെന്ന, അഹിംസയെന്ന, കലാപരഹിതമായ, സഹിഷ്ണുതാപരമായ വിപ്ലവത്തിന്റെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഏത് ആയുധവും കീഴടങ്ങിപ്പോവും. അതാണ് ചരിത്രം. അപ്പൊ അതുകൊണ്ട് നാളെ എന്ത് സംഭവിക്കും പടച്ചോനെ, നല്ല ബേജാറുണ്ട്. ബേജാർ എല്ലാവർക്കും ഉണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ആ ബേജാറില്ല. നാളെ എന്താ വരിക? ലാ ഖൗഫുൻ അലൈഹിം, പേടി നാളത്തെ കുറിച്ചാണ്. ലാ ഖൗഫുൻ അലൈഹിം വലാഹും മഹ്സനൂൻ. എന്താണ്? കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചാണ് വേദന വരിക, നൊമ്പരം വരിക, വ്യസനം വരിക. അപ്പൊ കഴിഞ്ഞുപോയ കാര്യത്തെ കുറിച്ചുള്ള നൊമ്പരം അവരെ പിടികൂടാറില്ല. നാളെ എന്ത് വരുമെന്ന പേടിയോ ബേജാറോ അവർക്കില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ കാരണം റബ്ബിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെടുന്നവരാണ്. ഒരു പോയിന്റ് കൂടി ഞാൻ പറയട്ടെയോ, അത് നിങ്ങൾ എങ്ങനെയാണ്, ചിലപ്പോ വ്യത്യസ്തമായിട്ടായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഓരോ ആളുകളുടെ കൽബിലുള്ള ഈമാനിന്റെ തോതനുസരിച്ച് അത് വ്യത്യസ്ത ചുവയിലായിരിക്കും, വ്യത്യസ്ത മാധുര്യത്തിലായിരിക്കും അതിനെ മനസ്സിലാക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു പോയിന്റ് പറയട്ടെയോ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് എന്ത് മുസീബത്ത് വന്നാലും എന്തുകൊണ്ടാണ് അവർ പൂമാലയായത് ഏറ്റുവാങ്ങി അത് ചിരിച്ച് സമാധാനിച്ച് സന്തോഷിച്ച് ആ വലിയ പ്രയാസത്തെ ഏറ്റുവാങ്ങുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എന്ത് സർക്കസ് കാണിച്ചാലും അള്ളാഹിന്റെ തീരുമാനത്തിൽ മാറ്റം വരൂല. ശ്രദ്ധിച്ചോണം പോയിന്റ്. നമ്മൾ എന്ത് ചെയ്യാലും അള്ളാഹിന്റെ തീരുമാനം മാറ്റം വരുമോ? ഒരു മാറ്റം ഉണ്ടാവില്ല. അള്ളാഹിന്റെ തീരുമാനം അങ്ങനെ തന്നെ നടക്കും. നമുക്ക് വരുന്ന വേദനയും വിഷമവും സന്തോഷവും പ്രയാസവും എല്ലാം റബ്ബിന്റെ തീരുമാനമാണ്. ഒരടിമയ്ക്ക് അള്ളാഹു തആല പ്രയാസം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനല്ല.
നമ്മുടെ പടച്ചവൻ അങ്ങനെയല്ല. ഒരു അടിമയും നൊമ്പരപ്പെടുത്താനോ വേദനപ്പെടുത്താനോ അവൻ ഉദ്ദേശമില്ല. അപ്പൊ അല്ലാഹു കൊടുക്കുന്ന നൊമ്പരങ്ങളോ വേദനകളോ അല്ലാഹു വേദനയോട് ഒരാൾക്ക് കൊടുക്കാറില്ല. ഒന്ന് വേദനയെ കൊടുത്താലും സന്തോഷം കൊടുത്താലും മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹബീബായ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അവന് ഖൈറോ, അവര് നല്ല കാര്യം ഉണ്ടായാൽ അൽഹംദുലില്ലാ പറയും, ഒരു പ്രയാസം ഉണ്ടായാൽ സബറ റസൂൽ പറഞ്ഞു ക്ഷമിക്കും. ഇത് രണ്ടും അല്ലാഹു നൽകുന്നത് രണ്ട് രീതിയിലല്ല, ഒരു രീതി തന്നെയാണ്. ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹു സന്തോഷത്തോടെയാണ് ഈ സമ്മാനം കൊടുക്കുന്നത്. രണ്ടും സമ്മാനമാണ്, പരീക്ഷണാർത്ഥം. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രയാസം അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഞാൻ അല്ലാഹു ഇഷ്ടപ്പെട്ടതാണ് അവൻ തന്നത്, അവന്റെ ഇഷ്ടമാണ് ഇവിടെ നടന്നത്. നമ്മുടെ ഇഷ്ടമാണ്, പ്രയാസമാണെങ്കിലും ദുഃഖമാണെങ്കിലും. അപ്പൊ അല്ലാഹു ഇഷ്ടപ്പെട്ടതിനെ ഞാൻ ഇഷ്ടപ്പെടുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. ഉടമസ്ഥന് ഇഷ്ടപ്പെട്ടതാണ് എനിക്ക് തന്ന വേദന, എനിക്കെന്ന പ്രയാസം, എനിക്കെന്ന കടം, എനിക്കെന്ന രോഗം, എനിക്കെന്ന പ്രതിസന്ധി. ഞാൻ ഈമാനുള്ള ആളാണ്. അപ്പൊ എന്തോ അല്ലാഹു അതിൽ വെച്ചിട്ടുണ്ട്. അവൻ ഇഷ്ടപ്പെടാതെ ഒന്നും ഇവിടെ ചെയ്യൂല. അവന്റെ ഇഷ്ടമാണത്, ആ ഇഷ്ടത്തിൽ ഞാനും ഇഷ്ടപ്പെടുന്നു. അപ്പൊ പിന്നെ ചിരി വരും, വേദനകൾ മറന്നുപോകും. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ റബ്ബിന്റെ തീരുമാനത്തിൽ പൂർണ്ണമായി തൃപ്തിപ്പെട്ടവരാണ്. അള്ളാഹു വേണ്ടതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അവർക്കൊരു പേടിയോ ഭയമോ ഉള്ളവരല്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ ഇബ്രാഹീമിനു അദ്ഹമ റളിയല്ലാഹു അൻഹു അതാ ഒരു വനത്തിൽ അതാ നിസ്കരിക്കുകയാണ്. ഒരു വനത്തിൽ നിസ്കരിക്കുന്നു മഹാനായ ഇബ്രാഹീമിനു അദ്ഹമ റളിയ. ഔലിയാക്കന്മാരെ പവർ കണ്ടോ നിങ്ങൾ? ഒരു പേടിയില്ല, എല്ലാം വിട്ടുപോയ ആളാണ് മഹാനായ ഇബ്രാഹീമിനു അദ്ഹമ റളിയല്ലാഹു അൻഹു. വലിയ സാമ്പത്തിക സാമ്രാജ്യങ്ങളുള്ള ആളായിരുന്നു, പക്ഷെ അല്ലാഹുവിലേക്ക് അതിലേക്കാൻ എല്ലാം വിട്ടറിഞ്ഞ് വനത്തിന്റെ ഉള്ളിലേക്ക് പോയി. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ആ കാറ്റഗറിയിലുള്ളവരും ഉണ്ടാവും. ഈ മഹാന്റെ പേര് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ശ്രദ്ധിച്ചില്ലേ? അങ്ങനെ ഇബാദത്തിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആരാ വനത്തിന്റെ ഉള്ളിൽ സിംഹം വന്നു, വലിയൊരു സിംഹം ഇങ്ങനെ നേരെ വന്നു. സുബ്ഹാനല്ലാഹ്, എന്തോ സിംഹം, അള്ളാഹിന്റെ മഹലൂക്കല്ലേ? വരട്ട് പോയി വരണം ഇങ്ങോട്ട് എഴുതി, ഇപ്പൊ കാണാം അള്ളാഹിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും. മറ്റൊരു സമയത്ത് ഈ വിഷയം പറയാം, അള്ളാഹു വർക്ക് തീയുമാറാകട്ടെ. മറ്റൊരു സമയത്ത് നമുക്ക് പറയണം, അള്ളാഹു വർക്ക് തീയുമാറാകട്ടെ. അൽഹംദുലില്ലാ, സയ്യിദ് അവർ വരുന്നുണ്ട്. അൽഹംദുലില്ലാ, സയ്യിദ് അറൂഹുരാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വല്ലാഹിൽ ഹംദ്. നമ്മളൊക്കെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സയ്യിദ് അവറുകൾ കഴിഞ്ഞ നേരെ തിരുവനന്തപുരത്തെത്തണം. ഒറ്റ റൂട്ട് നേരെ തിരുവനന്തപുരം. നാളെ സുബൈക്ക് അവിടെ ഒരു വീട്ടില് കൂടാനുണ്ട്. അപ്പൊ ഇൻഷാല്ലാ പറഞ്ഞെന്റെ മായൻ അങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും. അൽഹംദുലില്ലാ, നല്ലൊരു സദസ്. ഇനിയിപ്പോ അത് ബാക്കി വെച്ചോണ്ട്, ഇപ്പൊ വീട്ടിൽ പോയി പെണ്ണുങ്ങൾ ഇടങ്ങാറാവണ്ട, ഉറക്കം ഉളക്കണ്ട. എന്നാലും ആ മദീനത്തുള്ള ചെറുപ്പക്കാരന്റെ പരിപാടി ഒന്നും ബേജാറാവണ്ട. അദ്ദേഹം പള്ളിയിൽ വളരെ കൃത്യമായി പോകുന്ന ആളായിരുന്നു. ഇബിന് അസാകിറുകളും ഇബിന് കസീറുകളും ഒക്കെ പറയുന്നുണ്ട്, ധാരാളം ഇമാമിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ആറാഫിൽ കാണാം, അവിടെയാണ് ഇബ്നു കസീർ തങ്ങൾ ഈ വിഷയം പറയുന്നത്. യുലാസിബുൽ മസ്ജിദ അലി ഇസ്മാൽ ഹദീസ വല്ലം തരിയൻ മിൻ അഫ്വാഹി സ്വഹാബാ റളിയല്ലാഹു തആല അലൈഹിം. ആ സ്വഹാബികൾ ഹദീസ് പറയുന്നത് കേൾക്കുന്നത് പതിവാക്കിയിരുന്ന മഹാനായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഈ ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ അജബ ബിഹി ഉമർ ബിൻ അൽ ഖത്താബ്. ഉമർ റളി
പോലും ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ അത്ഭുതമുണ്ടായിരുന്നു. വക്കാനലഹു അബുൻ ഷൈഖും കബീർ, ഒരു പ്രായമുള്ള വാപ്പ ഉണ്ടായിരുന്നു ഈ പാവപ്പെട്ട മനുഷ്യൻ. അങ്ങ് നോക്കുമ്പോ ഇൻഷാല്ലാ പള്ളി നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകും. ഫൈദാ സല്ലല്ലാഹി ശൈൻ സറഫൈലൈ വാപ്പാടത്ത് വക്കാനത്തരിയഖു അലാ ബാബിംറാ. അവിടെയാണ് പ്രശ്നം. പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ഒരു പീസ് ഉണ്ട്, നല്ല അടിപൊളി ഒരു പെണ്ണിന്റെ വീട്ടിന് മുമ്പ് കൂടാ പോകുന്നത്. സുബ്ഹാനല്ലാഹ്, പലവട്ടം ഇയാളെ വശീകരിക്കാൻ ഈ പെണ്ണു ശ്രമിച്ചു. ഒരു സമയം എന്തോ ഒരു ഫിക്റിൽ അങ്ങ് പെട്ടുപോയി. അവിടെ ഉടങ്ങിയതോട് വരും. എന്തോ ഒരു ഫിക്റിൽ അങ്ങ് പോയി, എന്തായിരുന്നാലും കേറിപ്പോയി പോയി. സുബ്ഹാനല്ലാഹ്, അവളങ്ങ് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിന്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ അതാ ഈ മനുഷ്യൻ തദക്കറ ഖൗലൽ ഹഖ് സുബ്ഹാനഹു വതആല, ഖുർആനിന്റെ ഒരായത്ത് ഓർമ്മ വരുകയാണ്. ഏതാണ് ആയത്? ഇന്നൽ ലദീന തഖൗ ഇദാ മസ്സഹും തായിഫു മിന ശൈത്താനി തദക്കറു ഫൈദാഹും ാണ്. എന്താണ് അതിന്റെ അർത്ഥം? മുത്തഖീങ്ങളായ ആളുകൾ ഇദാ മസ്സഹും ത്വായിഫത്തും മിന ശൈത്താൻ, പിശാചിൽ നിന്നും ഏതെങ്കിലും പിശാചോ പിശാചിന്റെ കൂട്ടമോ അവരെ പിടികൂടിയാൽ, പൈശാചിക ദുർബോധനമുണ്ടായാൽ, അവരല്ലാനെ ഓർക്കുന്നവരാണ്. അപ്പോൾ അവർ തബ്സിറത്തുള്ളവരാകും, അവർ നല്ല ഉൾക്കാഴ്ചയുള്ളവരാകും. ഈ ആയത്തങ്ങ് കേട്ടപ്പോ, ഈ ആയത്തങ്ങ് ചിന്തിച്ചപ്പോൾ ബോധം കിട്ടുപോയി. അങ്ങനെ ആളുകളൊക്കെ ചുമന്നുകൊണ്ട് ആളിന് ബോധമില്ല, വാപ്പാന്റെ അടുക്കൽ കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വലമ്മാ ഫാഖ, ബോധം അബോധാവസ്ഥയിൽ നിന്ന് അതാ ബോധാവസ്ഥയിലേക്ക് വരുവയാണ്. ഉണർന്നു ആള്, ഉണർന്ന സമയത്ത് വാപ്പ ചോദിച്ചു, മോനെ എന്ത് പറ്റി നിനക്ക്? എന്താണ് ആ പെണ്ണിന്റെ വീട്ടിന്റെ അവിടെ നീ ബോധമില്ലാതെ കിടന്ന് നിന്നെ ആളുകൾ കൊണ്ടുവന്നല്ലോ, എന്താണ് മോനെ എന്ന് ചോദിച്ചു. അപ്പോഴോ ചോദിച്ചപ്പോ അക്കാര്യങ്ങൾ വാപ്പയോട് പറഞ്ഞു കൊടുത്തു. ഒരായത്ത് ഓർത്തെന്ന് ഓർത്തെന്നല്ലേ പറഞ്ഞത്? ഏത് ആയത്താണ് ഓർത്തത്? അപ്പോൾ ഈ മകൻ ഓതുവയാണ്, ഇന്നല്ലദീന തഖവ ഇദാ മസ്സഹും ത്വായിഫു മിനശ്ശൈത്വാൻ തദക്കറു ഫൈദാഹും മുബ്സിറൂൻ. ഈ ആയത്താണെന്ന് പറഞ്ഞപ്പോ അപ്പോഴും ഈ ആളങ്ങ് ബോധം കെടുകയാണ്. സുബ്ഹാനല്ലാഹ്, ബോധം കിട്ടുമെന്ന് മാത്രമല്ല, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ മരണത്തിലേക്കായിരുന്നു ആ ബോധം കടൽ. വജദൂഹു മയ്യിത, അങ്ങനെ ഫഗസലൂഹു വ കഫനൂഹു വ ദഫനൂഹു ലൈല, രാത്രിയിൽ തന്നെ അതാ കുളിപ്പിച്ച് കഫം ചെയ്ത് ദഫൻ ചെയ്തു മറമാടിപ്പോയി. വഫിസ്സബാഹി റഫഅൽ അംറു ഇലാ ഉമറ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പ്രഭാവതമായപ്പോൾ വിഷയം ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ചെവിയിലെത്തി. വിഷയമെല്ലാം ഉമർ തങ്ങൾക്കറിയാം, ഈ മനുഷ്യന്റെ ആ വലിയ വിജ്ഞാനത്തിനോടുള്ള ദാഹം, നിസ്കാരത്തിനോടുള്ള ആത്മാർത്ഥത. ഫജാഅ ഇലാ ബിഹി ഫഅസാ, വാപ്പാന്റെ അടുത്ത് വന്ന് തഅസിയത്ത് ചെയ്തു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സുമ്മാത ഖബറ ശാബ്, പിന്നെ ഖബറിന്റെ അടുക്കലേക്ക് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പോവുകയാണ്. വസ്വാഹഖ ഇലാ, വളരെ ഉറച്ചങ്ങ് ഉമർ ഫാറൂഖ് തങ്ങൾ ആ ഖബറുള്ള മനുഷ്യനോട് സംസാരിക്കുകയാണ്. യാ ഫുലാൻ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ,
Tinda Parisetti, Allah, who never wrote the Pinmar, Nadal Kosorgatil, and the Darajayundunula, Artamula, Ayatodum Ball, Upper Cabernet, the Tirichi, Terpakaram, Samsarikuno, Fajabahu, Sotal Fatam in a Locabar, Yamoro, Kadaitani, Hala, Kadaitani, Harabi, Phil Jenna, Marathi, Angaparanya, and the Salam, and the Rabbenikutam. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെറുപ്പക്കാരാ ചിന്തിച്ചോ അവസരങ്ങളുടെ പെരുമഴക്കാലത്തിലൂടെയാ കടന്നു പോകുന്നത് ഭാഗം ഞാൻ ചർച്ച ചെയ്യുന്നില്ല സയ്യിദ് അവർകൾ ഇരിക്കുന്നു അല്ലാഹുവെ പടച്ചവനെ നിങ്ങളുടെ സദസ്സ് നീ കബൂലാക്കണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് പടച്ചവനെ നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്